ആത്മമിത്രം ആത്മമിത്രം ദൈവനാമമാർത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബദൻ ഡോക് മീഡിയയിലൂടെ ഭജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാനത്തിനായി സംഗീതം 146:3-5 വരെ വായിക്കാം. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രനും അരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോവിൻ്റെ ദൈവം തൻ്റെ സഹായമായ തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുന്ന കൊണ്ടുള്ള ഭാഗ്യം വർണ്ണിക്കുന്നു. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, മനുഷ്യപുത്രനിലും അരുത് എന്ന് ഈ ഇതേ ആശയം സംഗീതം 118:8-9 യെശയ്യാവ് 2:22 കാണാവുന്നതാണ്. മനുഷ്യർ എപ്പോഴും ഭൂമിയിൽ വലിയവരിൽ ആണ് ആശ്രയിക്കുകയും വലിയവനായ ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യും. പ്രഭുക്കന്മാരും മനുഷ്യരാണ്. അവരും വലിയ വലിയ ആവശ്യങ്ങൾക്കായി മറ്റു ചിലരിലേക്ക് നോക്കുന്നവരാണ്. മനുഷ്യരെ ആശ്രയിക്കരുത് എന്ന് പറയാൻ കാരണം, അവന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു, അവൻ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. മായ മായ സകലവും മായ എന്നത് എത്ര വാസ്തവം ആണ്. യാക്കോബിൻ്റെ ദൈവവും തൻ്റെ സഹായമായ തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ദൈവം നമ്മുടെ സഹായവും ആശ്രയമാണെങ്കിൽ നാം എത്രയോ ഭാഗ്യവാന്മാരാണ്. 146:6-10 വരെയുള്ള ഭാഗങ്ങളിൽ നാം ദൈവത്തിൻ്റെ ഗുണാതിശയങ്ങളെ കീർത്തിക്കുന്നു. അവൻ സകലത്തിൻ്റെയും സൃഷ്ടാവാണ്, അവൻ വിശ്വസ്തനാണ്. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, കുഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, നീതിമാനെ സ്നേഹിക്കുന്നു, പരദേശികളെ പരിപാലിക്കുന്നു, അനാഥരെയും വിധവമാരെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവർ മറിച്ചു കളയും. ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ വശങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തന്നിൽ ആശ്രയിക്കുന്നവരെ പരിപാലിക്കുന്ന ദൈവം എത്രയോ ഉന്നതനാണ്. അവൻ എന്നേക്കും വാഴുന്നവനാണ്. തലമുറ തലമുറയോളം അവൻ ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. ഈ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചും അവനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഓട്ടം ഓടാം, സ്ഥിരതയോടെ ഓടാം. അവൻ വിശ്വാസത്തിനും നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തി നമ്മുടെ ഓട്ടം ഓടാം. നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഈ ദൈവത്തിൽ ആശ്രയം വെച്ചും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം നയിക്കാം. മനുഷ്യരിലല്ല, ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കാം. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനല്ല, സഹായം വരുന്ന പർവ്വതത്തിലേക്ക് കണ്ണുകളെ ഉയർത്താം. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങിയില്ല, മയങ്ങിയുമില്ല. യഹോവ നിൻ്റെ പരിപാലകൻ, അവൻ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. ഗമനത്തെ ആഗമനത്തെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവം നമ്മെ ഈ സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഓരോ ദിവസം ജീവിപ്പാൻ ദൈവം നമ്മെ അധികമായിട്ട് സഹായിക്കട്ടെ. യാക്കോബിൻ്റെ ദൈവം തൻ്റെ സഹായമായ തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവർ ഭാഗ്യവാന്മാർ. യഹോവയിൽ ആശ്രയിക്കുന്നതുകൊണ്ടുള്ള ഭാഗ്യമാണ് നമ്മൾ കേട്ടത്. ഈ ദൈവത്തിൽ ആശ്രയിക്കാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർ കർത്താവിൽ ആശ്രയിപ്പാൻ ഇടയാകണം. അവർ കർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കർത്താവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണം. പാപിയാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരണം. പാവിയായി എന്നെ രക്ഷിക്കണമേ എന്നുള്ള അഭയാർത്ഥിയോടുകൂടി നമ്മൾക്ക് ഓരോരുത്തരും ദൈവമക്കളായിത്തീരുവാൻ സഹായിക്കും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അവർ ഉയർത്തുന്നുള്ള ജന്മമാണ് അവർക്കുള്ളത്. അവർ മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, രക്തത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഈ സത്യം നാം ഗ്രഹിക്കണം. പാവിയായി എന്നെ രക്ഷിക്കണമേ എന്നുള്ള അഭയാവിനോടുകൂടെ ദൈവത്തെങ്കിലേക്ക് അടുത്തു വരാം. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, അന്ത്യത്തോളം പരിപാലിക്കും. ആ കർത്താവിൽ വിശ്വസിക്കാത്തവർ നിത്യമായ നരകത്തിലേക്ക് പോകേണ്ടി വരും. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനിലേക്ക് പോകാം. അങ്ങനെ ഓരോ ദിവസവും ഈ നിങ്ങൾ തീരുമാനം നിങ്ങളുടേതാണ്. കർത്താവ് ഹൃദയത്തിൻ്റെ വാതിലിൽ നിന്ന് മുട്ടുകയാണ്. മകനെ, കതവ് തുറക്ക, ഞാൻ അകത്ത് വന്നാൽ ഞാൻ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാതിലിൽ നിന്ന് മുട്ടുകയാണ്. എന്നാൽ കർത്താവിൻ്റെ നിങ്ങളെ ശബ്ദം കേട്ട് കർത്താവ് വിശ്വസിച്ചാൽ, കതവ് തുറന്നു കൊടുത്താൽ കർത്താവ് അകത്ത് വരികയും
ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെയായിത്തീരുവൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഈ കർത്താവ് വിശ്വസിച്ച് അവനെ ആശ്രയിച്ച് അവൻ നമ്മൾ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.